വെൽക്കം ബാക്ക് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 1 kg ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഒരു 6 inch സ്ക്വയർ ഷേപ്പിലുള്ള മൗൾഡ് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കാം ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 cup മൈദ ഇട്ട് കൊടുക്കാം ഞാൻ 240 ml കപ്പിലാണ് അളവെടുക്കുന്നത് പിന്നെ 1 teaspoon പാൽപ്പൊടിയും 1 teaspoon ബേക്കിംഗ് പൗഡറും 1/4 teaspoon 1/2 teaspoon സോഡ പൊടിയും കൂടെ ചേർത്ത് നല്ലോണം അരിച്ചെടുക്കാം ഇപ്പോൾ വിസ്ക് വെച്ചുകൊണ്ട് ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തുകൊണ്ടാണ് അരിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യം അരിക്കുന്നത് നല്ലതാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പം അതുകൊണ്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേറൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം ഏകദേശം നല്ല വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് വളരെ ചെറിയ മുട്ട എന്നുള്ളെങ്കിൽ 4 എണ്ണം വരെ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ആഡ് ചെയ്യാം പിന്നെ ഒരു 2 pinch ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് പതിന് വരുന്നവരെ ബീറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ അതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യും അതിനുശേഷം നിർത്താതെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫിയായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കും ഇനി നമ്മൾ വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് 2 പ്രാവശ്യമായിട്ട് ഇട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ തന്നെ 2 ആമത്തെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം യോജിപ്പിച്ച് നല്ല ഫ്ലഫിയായി വരുന്നവർ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ തൻ്റെ കളറ് മാറി വരുന്നുണ്ട് ഇപ്പോൾ തൻ്റെ ഒരു വൈറ്റ് കളറിലായിട്ടുണ്ട് ഇപ്പോഴേതാണ്ട് നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് 1 teaspoon ബട്ടർ മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരം നമുക്ക് ബട്ടർ എസൻസ് ആണ് ആഡ് ചെയ്യുന്നത് അതില്ലാത്തത് കൊണ്ടാണ് എന്താ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുന്നത് ഇതാണ്ട് നമ്മൾ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അതേപോലെ തന്നെ ആദ്യത്തെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 cup പാൽ വേണം ടോട്ടൽ അതായത് 1/2 cup നിന്ന് ആദ്യ ഒരു പകുതി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ ആദ്യത്തെ സ്റ്റെപ്പ് ചേർത്തപ്പോൾ ഫ്ലോർ മിക്സ് ചേർത്തപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേർക്കണം പിന്നെ 2ാമത്തെ ഫ്ലോർ മിക്സ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പാലും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് 2 tablespoon ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് മുന്നേ 2 tablespoon ഞാൻ ഒഴിച്ചായിരുന്നു പക്ഷേ ക്യാമറയിൽ അത് വന്നിട്ടില്ല വീഡിയോയിൽ വന്നിട്ടില്ല ഇപ്പോൾ ഫോൺ ക്യാമറ ഓഫായിരുന്നു അതാണ് ഇപ്പോൾ തണ്ടെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം ടോട്ടൽ ഓയിൽ വന്നിട്ട് 1/4 cup എടുക്കണം 1/2 cup വീതം എടുക്കണം 2 tablespoon അങ്ങനെയാണ് ചേർക്കുന്നത് ഇനി നല്ലേ എല്ലാം നല്ല ബാറ്റർ നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കാനുള്ളത് നമുക്ക് ഈ ഒരു മൗൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ എന്തെങ്കിലും എന്താ ഈർക്കിലോ അങ്ങനത്തെ സ്റ്റിക്ക് എന്തെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ഫോർക്ക് ഞാനിങ്ങനെ പ്ലെയർ വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ചെയ്തിട്ട് എടുത്ത് എന്താ ബേക്ക് ചെയ്യാൻ വയ്ക്കാവുന്നതാണ് ഞാൻ സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ തന്നെ നല്ല സോഫ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി സോഫ്റ്റാണ് ഇനി ബോഗൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതാണ്ട് ഞാനിവിടെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാണ്ട് ആദ്യത്തെ ലെയറ് ആദ്യം കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റ് ചെയ്യാം അപ്പോൾ ഈ രീതിക്ക് എല്ലാ സൈഡിലും നമ്മുടെ ഷുഗർ സിറപ്പ് ആവണം അതുകൊണ്ട് 1 cup വെള്ളത്തിൽ 1/2 cup പഞ്ചസാര വെച്ച് മെൽറ്റ് ഇത് എന്താ അലിയിച്ചതിന് ശേഷം എന്താ ചൂടാറിയതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ് നമ്മുടെ ഷുഗർ സിറപ്പ് ഇനി ക്രീം വെച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനത്തെ സ്പാച്ചുല എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇത്
ഇതിന് മുന്നേ ഞാൻ 1/2 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണും. അപ്പോൾ ഇതാണ്ട് ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എന്താ നമ്മുടെ ആ ഒരു ഐസിങ് നൈഫ് വെച്ച് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒന്നിൽ ഈ ഇങ്ങനെ ഗനാഷ് വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചെറീസ് ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് തന്നെ ഇട്ട് കൊടുക്കാം. ഏതായാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ വൈറ്റ് ഗനാഷാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ. ഇപ്പോൾ പല രീതിക്ക് നമ്മൾ തയ്യാറാക്കാറുണ്ട്. 4 മുട്ട വെച്ചിട്ട്, 3 മുട്ട വെച്ചിട്ട് 1 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ 3 മുട്ട വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. രണ്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ഇത് താഴ്ഭാഗത്തെ കേക്കാണ്, താഴ്ഭാഗത്തെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ടോപ്പിൽ നല്ലൊരു ഫ്ലാറ്റ് ടോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇപ്പം താഴത്തെ ലെയർ നമുക്ക് എന്താ വെറ്റ് ചെയ്യുമ്പം ഷുഗർ സിറപ്പ് ഇറങ്ങാറില്ല, അപ്പോൾ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം നല്ലോണം ഇറങ്ങും ഷുഗർ സിറപ്പ്. ഇതിൽ വെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ലോണം എന്താ സോഫ്റ്റായിട്ട് ഷുഗർ സിറപ്പൊക്കെ അങ്ങ് അകത്തിറങ്ങും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കീറി കൊടുത്തത്. അതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇത് കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കളർ മാറിയതേ ഉള്ളൂ. നല്ല സോഫ്റ്റാണ്. പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കമൻറ്റ് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. ഇപ്പം ദാണ്ടെ ഈ ഒരു രീതിക്ക് ഞാൻ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ കേക്ക് റെസിപ്പിയിലും പറയുന്ന കാര്യമാണ്, എനിക്ക് അത്രയ്ക്ക് നന്നായിട്ടൊന്നും ഐസിങ് ചെയ്യാനൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ പറ്റുന്ന രീതിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തൻ്റെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ്. സൈഡൊക്കെ ഇങ്ങനത്തെ സ്മൂത്തറുണ്ടെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ഇത് ഫോണ്ടനിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ക്രീം കേക്ക് ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഫോണ്ടൻ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ലോണം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യണത്. പിന്നെ ഇങ്ങനത്തെ സ്ക്രാപ്പർ വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. സൈഡും മുകൾ ഭാഗമൊക്കെ ഒരു രീതിക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കറിയാവുന്നുള്ള രീതിയിൽ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കായിരുന്നു, ഞാൻ റിസ്ക് എടുത്തില്ല. 2 ലെയറായിട്ട് കട്ട് ചെയ്തതാണ്. കേക്ക് കട്ടർ ഉണ്ടെങ്കിൽ 3 ലെയറായിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ഈ ഒരു രീതിക്ക് നല്ലോണം ഐസിങ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പിന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. ഒന്നിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിൽ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഗനാഷ് ഉണ്ടാക്കിയതിന് ശേഷം മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം. പല രീതിക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി തൻ്റെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ കേക്കിന് മുമ്പ് പുറത്ത് വയ്ക്കണം. പുറത്ത് വെച്ച് അത് മെൽറ്റ് കുറച്ചൊന്ന് തണുപ്പൊക്കെ ആറി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം എന്താ ഫ്രീസറിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്താൽ മതി. ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാത്രം ഞാൻ വയ്ക്കുന്നുണ്ട് നടുഭാഗത്ത്. അവിടെ ഞാൻ പേര് എഴുതുന്നുണ്ട്, അതാണ്. നമുക്ക് വേണ്ടേ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ നിറയെ ഇട്ട് കൊടുക്കാം.
പിന്നെ നമുക്കത് അതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ആദ്യം ഫുള്ളായിട്ട് നമുക്ക് നിറച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ പല രീതിക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. സൈഡിൽ വെക്കുന്നത് ഇങ്ങനത്തെ സ്ക്രാപ്പറിൽ വൈറ്റ് ചോക്ലേറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആ രീതിക്ക് ഈസി ആയിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് സൈഡിലൊക്കെ വെക്കാൻ പറ്റും. ഇതാട്ടെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാത്ത ഭാഗത്തൊക്കെ നിറയെ വെച്ചതിന് ശേഷം ഇത് തട്ടിക്കളയാം. കാരണം ഓവറായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുന്ന കുറേ പീസസ് കാണും വൈറ്റ് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നടുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം മാറ്റി കൊടുക്കാം. നമുക്ക് പൈപ്പിംഗ് ബാഗിൽ അതെ ഈ ഒരു ഡിസൈൻ വരുന്ന നോസിലിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ സൈഡിൽ കൊടുക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. ഇപ്പോഴാണ്ട് ഈ ഒരു രീതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ സൈഡിൽ കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ബോർഡറായിട്ട് കൊടുക്കുമ്പം. പിന്നെ ചെറിയുണ്ടെങ്കിൽ അത് സൈഡിൽ കട്ട് ചെയ്തിട്ട് ഈ ബോർഡറിന് പകരം അങ്ങനെ വെച്ച് കൊടുക്കാം. പല രീതിക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം രണ്ട് ഞാൻ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ കേക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എന്താ സൈഡിലും കൂടെ ബോർഡർ കൊടുക്കാം. ഈ രീതിക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ സൈഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.